ഫാസ്ടാഗ് ഇല്ലെങ്കിൽ ശബരിമലയിൽ എത്തുന്ന വാഹനങ്ങൾക്ക് പാർക്കിങ്ങിന് 25% തുക അധികമായി ഈടാക്കാനുള്ള ദേവസ്വം ബോർഡ് നീക്കം അംഗീകരിക്കാനാവില്ലെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ എസ് ജി ആർ കുമാർ. തീരുമാനം പുനരാലോചിക്കണം. ആദ്യമായി പുതിയ സംവിധാനം കൊണ്ടുവരുമ്പോഴുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നും വ്യക്തമല്ല. നിലയ്ക്കലിൽ വാഹനം പാർക്ക് ചെയ്താൽ ദർശനം നടത്തി 24 മണിക്കൂറിനകം തിരികെ വരാനാകില്ലെന്നും 48 മണിക്കൂറിനകം മറ്റ് ചാർജുകൾ ഈടാക്കരുതെന്നും എസ് ജി ആർ കുമാർ ആവശ്യപ്പെട്ടു. ഇല്ലാതെ വരുന്ന വാഹനങ്ങളിൽ നിന്നും 25% അധികമായിട്ടുള്ള ചാർജ് ഈടാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ പറയാനുള്ളത് 2-3 വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. ഒന്ന്, ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംവിധാനം ഒരുക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രായോഗിക തലത്തിലുള്ള കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്തിരുന്നോ എന്ന് സംശയമുണ്ട്. കാരണം ഈ പമ്പയിലെ വാഹനങ്ങൾ വളരെയധികം ഒരേ സമയത്ത് എത്തുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. പമ്പയിലും മാത്രം എരുമേലിലും നിലയ്ക്കിലുമൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്രയധികം വാഹനങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ ഈ ഫാസ്ടാഗ് കളക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഒരു തിക്കും തിരക്കും ഉണ്ടാകാനും, അതല്ലെങ്കിൽ അത്രയധികം വാഹനങ്ങൾക്ക് ഒരേ സമയത്ത് ഈ ഫാസ്ടാഗ് പ്രൊവൈഡ് ചെയ്യുമോ, അതോ ഒരു വഴി മാത്രമേ ഉണ്ടാവുള്ളൂ, ഇതൊക്കെ കുറച്ചുകൂടി വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്.